ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ സാൻ മാറിനോ ലോകത്തിലെ ഏറ്റവും ധനികമായ രാജ്യങ്ങളിലൊന്നായും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ 20 ഇരട്ടി ആളോഹരി വരുമാനമുള്ള അതിസമ്പന്നമായ ഒരു രാജ്യമാണ് സാൻ മാറിനോ. യൂറോപ്പിൽ ഇറ്റലിയുടെ ഉള്ളിലാണ് സാൻ മാറിനോ സ്ഥിതി ചെയ്യുന്നത്. ഈ രാജ്യത്തിൻ്റെ 4 ഭാഗവും ഇറ്റലിയാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് വത്തിക്കാൻ സിറ്റി, ലെസോത്തോ തുടങ്ങിയ രാജ്യങ്ങളെപ്പോലെ പൂർണ്ണമായും മറ്റൊരു രാജ്യത്തിനുള്ളിൽ കഴിയുന്ന രാജ്യമായി സാൻ മാറിനോ അറിയപ്പെടുന്നു. ഏകദേശം 33,000 ആളുകൾ ഈ കൊച്ചു രാജ്യത്ത് താമസിക്കുന്നു. അതിനു പുറമെ 4,800 വിദേശികളും ഇവിടെയുണ്ട്. 12,000 സാൻ മാറീസ് പൗരന്മാർ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇറ്റലിയിലും അമേരിക്കയിലും ഫ്രാൻസിലും അർജന്റീനയിലുമാണ് കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമല്ല സാൻ മാറിനോ, ലോകത്തിലെ ഏറ്റവും ചെറിയ 5-ാമത്തെ രാജ്യമാണ് സാൻ മാറിനോ. 7 കിലോമീറ്റർ നീളവും 7 കിലോമീറ്റർ വീതിയുമുള്ള ഈ രാജ്യത്തിനകത്തേക്ക് കരമാർഗം പ്രവേശിക്കണമെങ്കിൽ ഇറ്റലിയിൽ കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ. വിമാനമാർഗവും നേരിട്ട് പ്രവേശിക്കാൻ പറ്റുകയില്ല, കാരണം കൊമേഴ്സ്യൽ എയർപോർട്ട് ഇറ്റലിയിൽ മാത്രമേ ഉള്ളൂ. രാജ്യത്തിനകത്തുള്ളത് പ്രൈവറ്റ് എയർപോർട്ടാണ്. സാൻ മാറിനോയിൽ എല്ലാ ആളുകളും ഇറ്റാലിയൻ ഭാഷ സംസാരിക്കുന്നു. സാൻ മാറിനോ എന്ന രാജ്യം സമ്പന്നമാവാൻ കാരണം ബാങ്കിംഗ് മേഖലയിലുണ്ടായ പുരോഗതിയും വ്യവസായങ്ങളും സർവീസ് മേഖലയും റീറ്റെയിൽ മേഖലയും ടൂറിസം മേഖലയുമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ നിലവാരമുള്ള 3-ാമത്തെ രാജ്യമായി സാൻ മാറിനോ കണക്കാക്കപ്പെടുന്നു. 1-ാം ലോകമഹായുദ്ധത്തിൽ സാൻ മാറിനോ പക്ഷം പിടിക്കാതെ ന്യൂട്രൽ രാജ്യമായി നിലകൊള്ളുവാൻ ശ്രമിച്ചു. എങ്കിലും ജർമ്മൻകാർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന സംശയത്തിൽ ബ്രിട്ടീഷുകാർ സാൻ മാറിനോക്ക് നേരെ ബോംബാക്രമണം നടത്തി. യുദ്ധം കഴിഞ്ഞപ്പോൾ സാൻ മാറിനോയിൽ വ്യാപകമായ സാമ്പത്തിക പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ഉണ്ടായി. ഈ സമയം സാൻ മാറിനോയിലെ ധനികർ ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനിയുമായി സഖ്യം ചേരുകയും രാജ്യത്തുള്ള തൊഴിലാളികളെ അടിച്ചമർത്തുകയും ചെയ്തു. 2-ാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോൾ സാൻ മാറിനോയിൽ തൊഴിലാളികൾ വിപ്ലവമുണ്ടാക്കുകയും ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി സാൻ മാറിനോ അറിയപ്പെടുകയും ചെയ്തു. യുദ്ധം കഴിഞ്ഞ് 3 വർഷത്തോളം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു സാൻ മാറിനോ ഭരിച്ചിരുന്നത്. സാൻ മാറിനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സാൻ മാറിനീസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും കൂട്ടുകക്ഷി അടിസ്ഥാനത്തിലായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. 31 വർഷം മുമ്പ് സാൻ മാറിനോ ഐക്യരാഷ്ട്രസഭയിൽ മെമ്പർഷിപ്പ് എടുത്തു. ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിലും ഇറ്റലി യൂറോപ്യൻ യൂണിയൻ മെമ്പറായതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള യൂറോപ്യൻ യൂണിയൻ ആനുകൂല്യങ്ങൾ സാൻ മാറിനോക്ക് ലഭിക്കുന്നുണ്ട്. യൂറോ കറൻസിയായി ഉപയോഗിക്കുവാനും അനുവാദം കിട്ടിയിട്ടുണ്ട്. 3 വർഷം മുമ്പ് നടന്ന ഒളിമ്പിക് മത്സരത്തിൽ സാൻ മാറിനോയിലെ കായിക താരങ്ങൾക്ക് 1 ഓട്ടുമെഡലും 1 വെള്ളിമെഡലും ലഭിച്ചത് രാജ്യത്തിന് വലിയ അഭിമാനമുണ്ടാക്കി. കഴിഞ്ഞ വർഷം നടന്ന റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ റഷ്യയുടെ ശത്രുക്കളുടെ പട്ടിക മോസ്കോ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ സാൻ മാറിനോയെയും ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടു. ക്രിസ്ത്യൻ രാജ്യമായ ഇറ്റലിയുടെ ഉള്ളിലാണ് സാൻ മാറിനോയുടെ സ്ഥാനം. പക്ഷേ സാൻ മാറിനോയിലെ ജനങ്ങൾ കഴിഞ്ഞ വർഷം ഗർഭച്ഛിദ്രം നടത്തുന്നത് നിയമവിധേയമാക്കി മാറ്റി. 32 പാർലമെന്റ് മെമ്പർമാരിൽ 10 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും 7 പേർ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തെങ്കിലും ഈ നിയമം പാർലമെന്റിൽ പാസാക്കിയെടുക്കുവാൻ സാൻ മാറിനോയിലെ പുരോഗമനാത്മകമായ ചിന്താഗതിയുള്ള ഗവൺമെന്റിന് സാധിച്ചു. ധാരാളം കുന്നുകളും മലകളുമുള്ള ഒരു രാജ്യമാണ് സാൻ മാറിനോ. ഏറ്റവും ഉയരമുള്ള കുന്ന് മോണ്ടി ടിറ്റാനോ ആണ്. 2,500 അടി ഉയരത്തിലാണ് ഈ കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഈ കുന്നിൻ്റെ മുകളിലാണ് തലസ്ഥാനമായ സാൻ മാറിനോ സിറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. യൂറോപ്പിലെ ഏറ്റവും ചെറിയ 3-ാമത്തെ രാജ്യമായി സാൻ മാറിനോ അറിയപ്പെടുന്നു. വത്തിക്കാൻ സിറ്റിയും മൊണാക്കോയും സാൻ മാറിനോയേക്കാൾ ചെറുതാണ്. ഇറ്റലിയിൽ അതേ കാലാവസ്ഥയാണ് സാൻ മാറിനോയിലും. തണുപ്പുകാലത്ത് അതിശൈത്യമുണ്ടാവില്ലെങ്കിലും ചൂടുകാലത്ത് സുഖകരമായ കാലാവസ്ഥയാണ്. ധാരാളം ടൂറിസ്റ്റുകൾ ചൂടുകാലത്ത് സാൻ മാറിനോ സന്ദർശിക്കുന്നു. സാൻ മാറിനോയിൽ ഓരോ വർഷവും 2 രാഷ്ട്രപതിമാരെ തിരഞ്ഞെടുക്കുന്നു. ഒരാൾ ഭരണപക്ഷത്തുള്ള ആളും മറ്റൊരാൾ പ്രതിപക്ഷത്തുള്ള ആളും ആയിരിക്കും. 2 പേർക്കും 6 മാസം വീതമാണ് ഭരിക്കുവാനുള്ള അവകാശമുണ്ടാവുക. എങ്കിലും കൂടുതൽ അധികാരങ്ങൾ വിദേശകാര്യമന്ത്രിക്കാണ്. സാൻ മാറിനോയിൽ പ്രധാനമന്ത്രി ഇല്ലാത്തതുകൊണ്ട് വിദേശകാര്യമന്ത്രിയെ പ്രധാനമന്ത്രിയായിട്ടാണ് രാജ്യത്തിനകത്തും വിദേശങ്ങളിലും കണക്കാക്കുന്നത്.
അതുപോലെ സാൻ മറീനോയിലെ സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും സ്വന്തമായ അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. എല്ലാ 5 വർഷവും കൃത്യമായി തെരഞ്ഞെടുപ്പ് നടത്താറുണ്ട്. സാൻ മറീനോ രാജ്യത്തെ 9 മുനിസിപ്പാലിറ്റികളായി വിഭജിച്ചിരിക്കുന്നു. തലസ്ഥാനമായ സാൻ മറീനോ നഗരത്തിന് പുറമെ 8 ചെറിയ മുനിസിപ്പാലിറ്റികളും ഒഴികെയുണ്ട്. അതിന് പുറമെ 43 ഗ്രാമങ്ങളായും രാജ്യത്തെ വിഭജിച്ചിട്ടുണ്ട്. സാൻ മറീനോയ്ക്ക് സ്വന്തമായി ഒരു പട്ടാളമുണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ചെറിയ പട്ടാള ശക്തിയായി ഇതിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് രാജ്യത്തിൻ്റെ സംരക്ഷണം ഇറ്റലി ഏറ്റെടുത്തിട്ടുണ്ട്. സാൻ മറീനോയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ ബാങ്കിംഗ് വ്യവസായവും ഇലക്ട്രോണിക്സ് വ്യവസായവും സെറാമിക്സ് വ്യവസായവുമാണ്. ധാരാളം വൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ പാൽക്കട്ടിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സാൻ മറീനോയിലെ ജനങ്ങൾ ടെലിഫോൺ വഴിയാണ് ആശയവിനിമയം നടത്തുന്നതെങ്കിലും ധാരാളം പോസ്റ്റൽ സ്റ്റാമ്പുകൾ അച്ചടിക്കുന്നുണ്ട്. സ്റ്റാമ്പ് ശേഖരിക്കുന്ന ആളുകൾക്ക് വാങ്ങിക്കുവാൻ വേണ്ടിയാണ് ഈ പോസ്റ്റൽ സ്റ്റാമ്പുകൾ വിൽക്കുന്നത്. രാജ്യത്തിന് നല്ല വരുമാനമുണ്ടാകുന്നുണ്ട് ഈ പോസ്റ്റൽ സ്റ്റാമ്പുകൾ വിൽക്കുക വഴി. സാൻ മറീനോയിൽ മിക്കവാറും എല്ലാ വീടുകളിലും 2-3 കാറുകളുണ്ട്. ലോകത്തിലേറ്റവും കൂടുതൽ ആളോഹരി കാറുകളുള്ള 2-ാമത്തെ രാജ്യമാണ് സാൻ മറീനോ. അണ്ടോറ എന്ന കൊച്ചു രാജ്യത്തിനാണ് ഇക്കാര്യത്തിൽ 1-ാം സ്ഥാനം. തൊട്ടടുത്തുള്ള ഇറ്റലിയേക്കാൾ സാൻ മറീനോയിൽ നികുതി കുറവാണ്. അതുകൊണ്ട് വൻകിട വ്യവസായങ്ങൾ ഇവിടെ ഹെഡ് ഓഫീസ് സ്ഥാപിക്കുകയും ഇറ്റലിയിൽ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. നികുതി വെട്ടിപ്പ് നടത്തുവാനുള്ള ഒരു സ്ഥലമായി സാൻ മറീനോ അറിയപ്പെടുന്നു. ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നത് കൊണ്ട് GDP %22 ലഭിക്കുന്നത് ടൂറിസത്തിൽ നിന്നാണ്. ഒരു വർഷം 20 ലക്ഷം ടൂറിസ്റ്റുകൾ സാൻ മറീനോ സന്ദർശിക്കുന്നു. ഇറ്റലിയിലേക്ക് വിസയുണ്ടെങ്കിൽ സാൻ മറീനോയിൽ പ്രവേശിക്കാൻ പ്രത്യേകം അതിർത്തി ചെക്കിംഗ് ഉണ്ടാവുകയില്ല. എങ്കിലും അതിർത്തിയിൽ പാസ്പോർട്ടിൽ ആവശ്യപ്പെടുന്നവർക്ക് സീൽ വെച്ച് കൊടുക്കാറുണ്ട്. ഞാൻ സാൻ മറീനോയിൽ പോയി എന്ന് നാട്ടിൽ വരുമ്പോൾ സുഹൃത്തുക്കളെ കാണിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സീലുകൾ വെച്ച് നൽകുന്നത്. സാൻ മറീനോ അടിസ്ഥാനപരമായി ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്. കൂടുതലും കത്തോലിക്കരാണ് ഇവിടെയുള്ളത്. പകുതി ക്രിസ്ത്യാനികളും ഞായറാഴ്ച പള്ളിയിൽ പോവുകയും ദൈവവിശ്വാസം വെച്ച് പുലർത്തുകയും ചെയ്യുന്നവരാണ്. സ്വന്തമായി വിമാനത്താവളം ഇല്ലാത്തതുകൊണ്ട് ഇറ്റലിയിലെ ടൊറാഷ്യ എയർപോർട്ടിൽ ടൂറിസ്റ്റുകൾ എത്തിച്ചേരുകയും അവിടെ നിന്ന് ബസ് വഴി സാൻ മറീനോയിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്യും. സാൻ മറീനോ നഗരത്തിൽ 8 ബസ്സുകളാണ് ആകെ ഉള്ളത്. അതുപോലെ ഇറ്റലിയിലേക്ക് ലോങ് ഡിസ്റ്റൻസ് ബസ്സുകളും ലഭ്യമാണ്. സാൻ മറീനോയുടെ തലസ്ഥാനമായ സാൻ മറീനോ സിറ്റിയും ഏറ്റവും വലിയ നഗരമായ ബോർഗോ മാഗിയോറയും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു ആകാശ ട്രാംവേ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ട്രാംവേ യാത്രാ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് പുറമെ ഒരു മേജർ ടൂറിസ്റ്റ് അട്രാക്ഷനായും മാറിയിട്ടുണ്ട്. 2 ട്രാംവേ വണ്ടികളാണ് ഈ സർവീസ് നടത്തുന്നത്. 15 മിനിറ്റ് കൊണ്ട് സിറ്റി ഓഫ് സാൻ മറീനോയിൽ നിന്നും ബോർഗോ മാഗിയോറിയിൽ ഈ കേബിൾ കാർ വഴി എത്തിച്ചേരാൻ പറ്റും. സാൻ മറീനോയിലെ മൗണ്ട് ടിറ്റാനോ 15 വർഷം മുമ്പ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ കുന്നിൻ പ്രദേശത്താണ് സാൻ മറീനോയുടെ തലസ്ഥാനമായ സിറ്റി ഓഫ് സാൻ മറീനോ സ്ഥിതി ചെയ്യുന്നത്. കാനഡയിലെ ക്യൂബക് നഗരത്തിൽ വെച്ച് നടത്തിയ 21 രാജ്യങ്ങളുടെ ഒരു സമ്മേളനത്തിലാണ് സാൻ മറീനോയ്ക്ക് ഈ ബഹുമതി ലഭിച്ചത്.